പ്രതീക്ഷകളാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. എൻ്റെ പ്രതീക്ഷകളെ ഇല്ലാതാക്കിയവർക്ക് മുന്നിൽ അവസാനമായി എനിക്കൊന്ന് ചിരിച്ചുകൊണ്ട് നടക്കണം. ഇനിയെങ്ങാനും പോലീസ് വിളിച്ചാലോ? ജയിക്കാനുള്ള വഴികളെ ഞാൻ കണ്ടെത്താൻ ശ്രമിച്ചപ്പോഴെല്ലാം പലരും ശ്രമിച്ചത് ആ വഴികൾ അടയ്ക്കാനായിരുന്നു. അവരുടെ ആ ശ്രമം വിജയിച്ചതുകൊണ്ടാവും ഞാൻ ഇന്നിവിടെ എത്തി നിൽക്കേണ്ടി വന്നത്. കാരണങ്ങളില്ലാതെ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ഇതിനും ഒരുപാട് കാരണങ്ങളുണ്ട്. എവിടെയോ നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചു പിടിക്കാൻ കഴിയാത്തവൻ്റെ ഒളിച്ചോട്ടമാണിത്. എനിക്കും ആഗ്രഹങ്ങളുണ്ടായിരുന്നു. എൻ്റെ ആഗ്രഹം പലരുടെയും ആവശ്യമായി മാറിയത് ഞാൻ അറിഞ്ഞില്ല. പേടിയായിരിക്കുന്നു. സ്നേഹിക്കാൻ, വിശ്വസിക്കാൻ, ആഗ്രഹിക്കാൻ, ആ പേടിയാണ് ഇന്ന് ഈ തീരുമാനത്തിലേക്ക് എന്നെ എത്തിച്ചത്. എന്തായി തീരുമാനം? വിഷം കഴിക്കാനോ അതോ തൂങ്ങി മരിക്കാനോ? അറിയില്ല. എന്തായാലും മരിക്കാൻ തീരുമാനിച്ചല്ലേ. അതിനുമുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ. നിന്നെ ചതിച്ചവരോടുള്ള പ്രതികാരം ചെയ്യാനല്ലേ നീ മരിക്കണത്? അതുകൊണ്ട് നിനക്ക് നഷ്ടപ്പെട്ടെല്ലാം തിരിച്ചിട്ടും തോന്നുന്നുണ്ടോ? നിന്റെ അഭിനയിക്കാനുള്ള ആഗ്രഹം മുതലാക്കി പൈസ കൊണ്ടുപോയാലും നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അതൊക്കെ അറിയാം. ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്തായാലും നീ മരിക്കാൻ പോവല്ലേ. അതിനുമുമ്പ് അയാളെ നിനക്ക് കൊല്ലാൻ പറ്റും. ഇനി ഒരിക്കലും വേറെ ആരെയും ചതിക്കാൻ പാടില്ല. നീ അയാളെ വിളിക്ക്, എന്നിട്ട് പൈസ തരാൻ പറ. അല്ലെങ്കിൽ അയാളെ കൊല്ലുന്നു പറ. ഹലോ, ഞാൻ വിവേകാണ്. എനിക്ക് ആ പൈസ കിട്ടണം. എൻ്റെ വീട്ടുകാർ കൂലിപ്പണിയെടുത്തു കടം വാങ്ങി ഉണ്ടാക്കിയ പൈസയാണ്. അതെനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ മരിക്കും. തനിച്ചിരിക്കണ്ട, ഞാൻ മരിക്കുന്ന മുമ്പ് നിങ്ങളെ ഞാൻ കൊല്ലും. അതുറപ്പാ. രണ്ടാഴ്ചക്കുള്ളിൽ എനിക്ക് ആ പണം കിട്ടണം. ഇല്ലെങ്കിൽ ഇനി ആരെയും ചതിക്കാൻ താനുണ്ടാവില്ല. ഇതൊരു ഭീഷണിയായിട്ടൊന്നും കരുതണ്ട. മരിക്കാൻ തീരുമാനിച്ചവൻ്റെ തീരുമാനമെന്ന് വിചാരിച്ചാൽ മതി. ഇപ്പോൾ ഒരു സമാധാനം കിട്ടിയില്ലേ? ഇനി മരിക്കാൻ തോന്നുന്നുണ്ടോ? Thank you.
Thank you.